പിതാവ് ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ശുദ്ധമുള്ള ലൂക്കോസ് എവൻഗേലിസ്തായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വിശുദ്ധ എവൻഗേലിയോൻ ഭാഗമായിട്ട് വായിക്കുകയുണ്ടായത്. ശുദ്ധമുള്ള ലൂക്കോസ് എവൻഗേലിസ്തായുടെ പുസ്തകം സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ വളരെ പരിചിതമായിരിക്കുന്ന ഒരു ടെക്സ്റ്റാണ് ഇത്. ഗർഭവതിയായ മറിയം തൻ്റെ ചാർച്ചക്കാരിയും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചവളുമായ ഏലിശിവായെ കാണുവാനായിട്ട് മലനാട്ടിലേക്ക് യാത്ര ചെയ്യുകയും ആ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. ഇതിൽ ശ്രദ്ധേയമായിരിക്കുന്ന ഒരുപാട് ആശയങ്ങൾ ഉണ്ട്. അതെല്ലാം പങ്കുവയ്ക്കുവാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വാക്യം വായിച്ചിട്ട് അതിൽ നിന്ന് രണ്ട് ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. മറിയയുടെ അഭിവാദനം എലിസബത്ത് കേട്ട നേരം അവളുടെ ഉദരത്തിൽ പ്രജ കുതിച്ച് തുള്ളി. മറിയയുടെ അഭിവാദന സ്വരം കേട്ട നേരത്ത് ഏലിശിവായുടെ ഉദരത്തിൽ പ്രജ അഥവാ ശിശു തുള്ളിച്ചാടി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ ഒരു വാക്യം ഈ കാലഘട്ടത്തിൽ നമുക്ക് തരുന്ന സന്ദേശം? രണ്ട് ചിന്തകൾ പങ്കുവച്ചിട്ട് വേഗം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതാണ്. ഇത് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള അസാധാരണമായ ബന്ധത്തിൻ്റെ ഒരു തുള്ളിച്ചാട്ടമായിട്ടാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള അസാധാരണമായ അൺയൂഷ്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്രിയേറ്റർ ആൻഡ് ദ ക്രിയേഷൻ. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള അസാധാരണമായ ബന്ധത്തിൻ്റെ പ്രതിഫലനം, അതാണ് യഥാർത്ഥത്തിൽ ഉദരത്തിലെ ഈ തുള്ളിച്ചാട്ടം എന്നാണ് എൻ്റെ ധാരണ. അതായത്, മറിയ എലിശിവായുടെ അടുക്കൽ വന്നപ്പോൾ മറിയയുടെ ഗർഭത്തിൽ ഉരുവായിരിക്കുന്ന ദൈവസാന്നിധ്യം അത് തിരിച്ചറിയുകയാണ് എലിശിവായുടെ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന യോഹന്നാൻ എന്ന് നാമകരണം ചെയ്യുവാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആ ശിശു. 6 മാസം പ്രായമുള്ള ഗർഭസ്ഥ അവസ്ഥയിലുള്ള ആ ശിശു യഥാർത്ഥത്തിൽ തൻ്റെ സൃഷ്ടാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയാണ്. അതായത്, ജീവൻ്റെ തുടിപ്പ്, ജീവൻ്റെ സവിശേഷത എന്താണ്? ജീവൻ്റെ സവിശേഷതകൾ 2. ഒന്ന്, ജീവൻ്റെ ഉറവ സർവശക്തൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്ന തിരിച്ചറിവ് സൃഷ്ടിക്ക് ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ ആദ്യ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആത്മാവ് വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നത്. അതുകൊണ്ട് ജീവൻ്റെ തുടിപ്പ് അല്ലെങ്കിൽ ജീവൻ്റെ ഉറവിടം യഥാർത്ഥത്തിൽ ദൈവാത്മാവിൻ്റെ അതിശക്തമായ ഇടപെടൽ, അതിശക്തമായ സ്വാധീനം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മേൽ അടയിരുന്ന, വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം തന്നെയാണ്. അതുകൊണ്ട് ഈ മറിയ എന്ന യൗവനക്കാരിയുടെ ഗർഭപാത്രത്തിൽ ഉരുവായ ഈ ശിശുവിൻ്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യമായിട്ട് മറ്റൊരു ഗർഭസ്ഥ ശിശുവായ യോഹന്നാന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് അടിവരയിട്ട് പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ജീവൻ്റെ തുടിപ്പുകൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് തിരിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നൂറ്റാണ്ടിൽ ചെയ്യേണ്ടതാണ് എന്താണ്? എവിടെയാണോ ജീവൻ്റെ തുടിപ്പുകൾ കാണാൻ കഴിയുന്നത്, അത് കേവലം മനുഷ്യൻ്റെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ തന്നെയല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൽ വളർന്നു നിൽക്കുന്ന സസ്യജല
സസ്യങ്ങളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും ഇതിന് ജീവികളാണെങ്കിലും അവയുടെ എല്ലാം ജീവൻ, അത് ഒരു വൃക്ഷത്തിൻ്റേതാവട്ടെ, അത് വയലിലെ പുൽക്കൊടിയുടേതാവട്ടെ, അതല്ല സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവികളുടേതാവട്ടെ, പ്രപഞ്ചത്തിൽ കാണുന്ന മറ്റ് ജീവികളുടേതാവട്ടെ, ഈ ജീവൻ്റെ എല്ലാം ഉറവിടം ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടിയും എവിടെയാണോ ജീവൻ്റെ സാന്നിധ്യം കാണാൻ കഴിയുന്നത് അവിടെ ആനന്ദിക്കുവാൻ, അവിടെ ദൈവാത്മാവിനെ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതാണ്. എന്നാൽ ആധുനിക മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ ധരിച്ചു വച്ചിരിക്കുന്നത് ജീവൻ അവൻ്റേത് മാത്രമാണ് വാലിഡായിട്ടുള്ളത്. മനുഷ്യൻ്റെ ജീവന് മാത്രം വില കൽപ്പിക്കുന്ന ഒരു ജീവി യഥാർത്ഥത്തിൽ നമ്മളാണ്. നമുക്ക് ഈ സാധാരണ മറ്റ് പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ എന്തിന് പറമ്പിൽ വളരുന്ന പുൽനാമ്പുകളുടെയോ അല്ലെങ്കിൽ ചെടികളുടെയോ ജീവന് വിലയുണ്ടെന്ന് കരുതുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലെന്നുള്ളതാ സത്യം. അതുകൊണ്ട് നമുക്ക് ആരെ ഹിംസിക്കുന്നതിനും ആരുടെയും ജീവൻ എടുക്കുന്നതിനും മടിയില്ല. എന്നാൽ ഓർത്തിരിക്കുക, ജീവനെ വളരെ വലുതായി കണ്ട് ജീവൻ ദൈവാത്മാവിൻ്റെ സാന്നിധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ അതിശക്തമായ ഭാരതീയ പൈതൃകം, അതിൻ്റെ ഉടമകളാണ് നമ്മൾ. എത്രയോ നൂറ്റാണ്ട്, ഏതാണ്ട് 2600 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാവീരൻ എന്ന ജൈനമതത്തിൻ്റെ സ്ഥാപകനായ വ്യക്തി പറഞ്ഞു അഹിംസ. ആ അഹിംസ എന്ന സിദ്ധാന്തത്തെയാണ് പിന്നീട് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ എടുത്തു പറയുകയുണ്ടായത്. അവിടെ പറയുന്നത് ഒരാളെ കൊല്ലുക മാത്രമല്ല, മറിച്ച് ജീവന് ഭീഷണിയാകുന്ന എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ അത് ഹിംസയാണ്. ഇത്രയും ജീവന് വില നൽകിയ ഒരു സംസ്കൃതി, ഒരു സംസ്കാരം ഭാരതത്തിൻ്റേതുപോലെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അഹിംസ എന്ന ഒരു വലിയ സിദ്ധാന്തത്തെ ലോക മനസാക്ഷിയുടെ മുമ്പാകെ അവതരിപ്പിക്കുവാനായിട്ട് ഈ ഭാരതം മണ്ണിന് സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാന കാരണം ജീവൻ്റെ ഉറവിടം ദൈവത്തിൻ്റെ ആത്മാവാണെന്നുള്ള തിരിച്ചറിവാണ്. കന്യകയുടെ ഗർഭപാത്രത്തിൽ ആ ജീവൻ്റെ സാന്നിധ്യം കണ്ടപ്പോൾ ഈ മറ്റൊരു ഗർഭസ്ഥ ശിശുവായ യോഹന്നാന് സന്തോഷിക്കാനായിട്ട് സാധിച്ചു. കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ്, ദൈവാത്മാവിൻ്റെ പരിവർത്തനത്തിൻ്റെ സാന്നിധ്യം ജീവനിൽ കാണാനായിട്ട് കഴിയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ശാസ്ത്രവും മതവുമൊക്കെ ഒരുപോലെ ഉയർത്തി പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്താണ്? എക്കോളജിക്കൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയുടെ സംരക്ഷണം. നമുക്ക് തോന്നിയതുപോലെ എല്ലാം വെട്ടിനശിപ്പിച്ച് ഭൂമിയെ ഇല്ലാതാക്കിയിട്ട് ഭൂമിക്ക് ദിനംതോറും മരണഗീതങ്ങൾ എഴുതുന്ന സംസ്കാരമായിട്ട് നമ്മുടേത് മാറിയിരിക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? വിശ്വാസത്തിന് പ്രായോഗികതയില്ലാതെ പോകുകയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ രക്ഷയും അല്ലെങ്കിൽ ഞാനും എൻ്റെ മേന്മയും അല്ലെങ്കിൽ ഞാനും എൻ്റെ ജീവിതവും എന്ന നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. ഇതല്ലേ ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിനുണ്ടായിരിക്കുന്ന വലിയ അപകടം? വിശ്വാസം എൻ്റെയും എൻ്റെ ജീവിതത്തിൻ്റെയും മാത്രം കാര്യം എന്ന അതിശക്തമായ സ്വാർത്ഥതയിലേക്ക് ക്രിസ്ത്യാനി മാറിയിട്ടില്ലേ? എന്നാൽ ഓർക്കുക, ജീവൻ ദൈവത്തിൻ്റെ വരദാനമാണെങ്കിൽ ആ ജീവൻ എൻ്റേതാവട്ടെ, നിങ്ങളുടേതാവട്ടെ, മൃഗങ്ങളുടേതാവട്ടെ, പക്ഷികളുടേതാവട്ടെ, ഈ പ്രപഞ്ചത്തിലുള്ള മറ്റേത് സസ്യജാലങ്ങളുടേതാവട്ടെ, ആ ജീവനെ ആദരിക്കുവാനായിട്ട് കഴിയേണ്ടതല്ലേ? അതുകൊണ്ട് ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യനു മാത്രം ജീവൻ നൽകിയല്ല ഇവിടേക്ക് ആക്കി വച്ചിരിക്കുന്നത്, മറിച്ച് മനുഷ്യന് ജീവൻ നൽകുന്നതിന് മുമ്പ് യഹോവയാം ദൈവം ജീവൻ നൽകിയത് ഇതര ജീവികൾക്കാണ്. അത് ഉൽപ്പത്തി വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒടുവിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. എനിക്ക് ജീവൻ കിട്ടുന്നതിന് മുമ്പ് കടലിലെ മത്സ്യങ്ങൾക്ക് ജീവൻ കിട്ടി. എനിക്ക് ജീവൻ കിട്ടുന്നതിന് മുമ്പ് വയലുകളിലെ പുൽച്ചെടികൾക്ക് ജീവൻ കിട്ടി. എനിക്ക് ജീവൻ കിട്ടുന്നതിന് മുമ്പ് ഈ പ്രദേശത്തുള്ള നിസാര ജീവികൾക്ക്, പറവകൾക്ക്, എന്തിന് ചിത്രശലഭങ്ങൾക്ക്, മറ്റ് മൃഗങ്ങൾക്ക്, ഈ സസ്യങ്ങൾക്ക്, ഇതിനെല്ലാം ജീവൻ കൊടുത്തിട്ടാണ് നമുക്ക് ജീവൻ ദൈവം നൽകിയത്. അങ്ങനെയാണെങ്കിൽ ജീവൻ്റെ സംരക്ഷണം
നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? അതൊരു വലിയ ദൂതാണ് ഈ യോഹന്നാൻ തരുന്നത്. ഗർഭസ്ഥ ശിശുവായ യോഹന്നാൻ ജീവന്റെ തുടിപ്പ് കന്യകയുടെ ഉദരത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ ഗർഭസ്ഥാവസ്ഥയിലായിട്ട് പോലും അതിൽ ആനന്ദിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമായിട്ട് അതിനെ കാണുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് എവിടെയാണോ ജീവൻ കാണുന്നത് അവിടെ ദൈവാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ള തിരിച്ചറിവ് അടിസ്ഥാനപരമായിട്ട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടതാണ്. രണ്ടാമതായിട്ട് ഇതിനൊരു മറ്റു വശമുണ്ട്. അതെന്താണ്? ഈ കന്യകയുടെ ഉദരത്തിൽ വളരുന്നത് ആരാണ്? കന്യകയുടെ ഉദരത്തിൽ വളരുന്നത് യഥാർത്ഥത്തിൽ യേശുവായുടെ ഗർഭത്തിൽ വളരുന്ന യോഹന്നാന്റെ സൃഷ്ടാവാണ്. കന്യകയുടെ ഗർഭത്തിൽ വളരുന്നത് ഈ ലോകത്തിൻ്റെ മുഴുവൻ ജീവന് നിദാനമായിരിക്കുന്ന, ഈ ലോകത്തിൻ്റെ ജീവന് മുഴുവൻ കാരണമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവൻ കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ സൃഷ്ടി മുഴുവൻ നടന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാലാണെങ്കിൽ ആ കൽപ്പനയുടെ വേറൊരു പദമാണ് വചനം. ആ വചനമാണ് ഇവിടെ കന്യകയുടെ ഗർഭത്തിൽ ഉരുവായിരിക്കുന്നത്. അതുകൊണ്ട് എലിശുവാട ഗർഭത്തിലുള്ള യോഹന്നാൻ തിരിച്ചറിയുന്ന ഒരു വസ്തുത എന്താണ്? ഈ മറിയുടെ ഗർഭത്തിൽ ഉരുവായിരിക്കുന്നത് തൻ്റെ സൃഷ്ടാവാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ സൃഷ്ടാവിൻ്റെ സന്നിധിയിൽ തുള്ളിച്ചാടേണ്ടത് സൃഷ്ടിയുടെ ഉത്തരവാദിത്വമാണ്. സൃഷ്ടാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ കൈകെട്ടിയിരിക്കാൻ ഒക്കുകയില്ല. സൃഷ്ടാവിൻ്റെ സാന്നിധ്യത്തിൽ തുള്ളിച്ചാടുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ തുള്ളിച്ചാട്ടമാണ് സൃഷ്ടാവിൻ്റെ സന്നിധിയിൽ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആത്മാവിലുള്ള ആനന്ദത്തിൻ്റെ പ്രകടനമാണ് യഥാർത്ഥത്തിൽ ആരാധന. അതുകൊണ്ട് ഓരോ ആരാധനയിലൂടെ നടക്കേണ്ടത് എന്താണ്? ആരാധന സൃഷ്ടാവിനെ തിരിച്ചറിയുന്ന, സൃഷ്ടാവിൻ്റെ സാന്നിധ്യത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന സാഹചര്യമാണെന്ന് ഓർക്കേണ്ടതാണ്. ടു സെലിബ്രേറ്റ് ദ പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ ഗാഡ്, സൃഷ്ടാവായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആഘോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക എന്നത്. അത് യോഹന്നാൻ ഇവിടെ ചെയ്യുകയാണ്. അതുകൊണ്ട് യോഹന്നാൻ യേശുവയുടെ ഗർഭത്തിൽ തുള്ളിച്ചാടി എന്നുള്ള പ്രയോഗത്തെ കുറെ കൂടെ വ്യാഖ്യാനിച്ചാൽ, യോഹന്നാൻ എന്ന ഗർഭസ്ഥ ശിശു അവൻ്റെ മാതാവായ യേശുവയുടെ ഗർഭത്തിൽ ദൈവത്തെ, അവൻ്റെ സൃഷ്ടാവായ ദൈവത്തെ ആഘോഷിക്കുകയായിരുന്നു. അതൊരു വലിയ ആഘോഷമായിരുന്നു. അത് കേവലം തുള്ളിച്ചാട്ടം തന്നെയല്ല, ഉരുവായിരിക്കുന്ന കന്യയുടെ ഗർഭത്തിലെ സൃഷ്ടാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ട് സൃഷ്ടി അവിടെ ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് ഈ സൃഷ്ടിയുടെ, പ്രപഞ്ചത്തിൻ്റെ അതിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ കോളിംഗ് എന്താണ്? എന്തിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്? എന്തിനാണ് നമ്മെ ഇവിടെ വിളിച്ചാക്കിയിരിക്കുന്നത്? തർക്കം വേണ്ട, സംശയിക്കേണ്ട, എൻ്റെയും നിങ്ങളുടെയും ഈ ഭൂമിയിലെ, പ്രപഞ്ചത്തിലെ ആ വാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഒന്നേയുള്ളൂ. എന്താണത്? സെലിബ്രേറ്റ് ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ, സെലിബ്രേറ്റ് ദ പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ, സൃഷ്ടാവിനെ ആഘോഷിക്കുക. അതുകൊണ്ടാണ് ഫറവോനോട് മോശയിലൂടെ യഹോവ കൽപ്പന കൊടുത്തത്, എന്നെ ആരാധിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക, എന്നെ ആരാധിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക. കാരണം ആരാധിക്കുന്നവനാണ് സ്വാതന്ത്ര്യമുള്ളത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണമെങ്കിൽ, സൃഷ്ടി അതിൻ്റെ ചങ്ങലകളെ ഭേദിക്കണമെങ്കിൽ വിപ്ലവമല്ല വേണ്ടത്, മറിച്ച് സൃഷ്ടാവിനെ ആരാധിക്കുന്ന, സൃഷ്ടാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന തലമുറയായിട്ട് തീരേണ്ടതാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. രണ്ട് ചിന്തകളാണ് പങ്കുവച്ചത്. ഒന്ന്, ജീവന്റെ സാന്നിധ്യം എവിടെയുണ്ടായാലും, മനുഷ്യരിലാവട്ടെ, മൃഗങ്ങളിലാവട്ടെ, സസ്യങ്ങളിലാവട്ടെ, ആകാശത്തുള്ള പറവുകളിലാകട്ടെ, അതല്ല ആഴിയിലുള്ള ജലജീവികളിലാവട്ടെ, ജീവന്റെ തുടിപ്പ് എവിടെ കണ്ടാലും അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ വിളിച്ചോതുന്നു എന്ന് തീർച്ചയാക്കുക. രണ്ട്
സൃഷ്ടിയുടെ ആത്യന്തികമായ ലക്ഷ്യം, സൃഷ്ടാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന നേരത്ത് ആ സൃഷ്ടാവിനെ ആഘോഷിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് സൃഷ്ടിയായ യോഹന്നാൻ, സൃഷ്ടാവായ കന്യകയുടെ ഗർഭത്തിൽ ഉരുവായ ശിശുവിൻ്റെ സാന്നിധ്യത്തിൽ തുള്ളിച്ചാടിയത്. അത് കേവലം ഒരു തുള്ളിച്ചാട്ടമല്ല, മറിച്ച് അതൊരു വലിയ ആഘോഷം തന്നെയായിരുന്നു. ആയതിനാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്, എനിക്ക് നൽകിയിരിക്കുന്ന ജീവിതം, എനിക്ക് നൽകിയിരിക്കുന്ന ആയുസ് എനിക്ക് മാത്രമല്ല, എനിക്കുള്ളതല്ല, മറിച്ച് എവിടെയെല്ലാം ജീവൻ്റെ തുടിപ്പുകൾ ഞാൻ കാണുന്നുവോ ആ തുടിപ്പുകളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമാണെന്ന് തിരിച്ചറിയുക. അങ്ങനെയാണെങ്കിൽ ഭ്രൂണഹത്യ എന്ന് പറയുന്ന ആ ഒരു വല്ലാത്ത പൈശാചിക അവസ്ഥ അതെത്രമാത്രം ദൈവഹിതത്തിന് എതിരാണെന്ന് കൂടി ചിന്തിക്കുക. എവിടെ ജീവൻ്റെ തുടിപ്പ് കാണാൻ സാധിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക. രണ്ട്, സൃഷ്ടിയായ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം, സൃഷ്ടാവായ ദൈവത്തെ ആഘോഷിക്കുക, അവൻ്റെ സാന്നിധ്യത്തെ ഉത്സവം പോലെ ആരാധിച്ച് ആഘോഷിക്കുക എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.